നമസ്കാരം. അടർക്കളം പാലക്കാട്ടെ പോരാട്ട ഭൂമിയിൽ തുടരുകയാണ്. നമ്മൾ കോട്ടമൈതാനത്ത് തന്നെയാണ് ഇന്നുമുള്ളത്. പാലക്കാട്ട് എത്ര കടുത്ത രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നത് എന്നതിൻ്റെ നേർചിത്രമായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി നമ്മളുടെ വാർത്തകളിലാകെ നിറഞ്ഞത്. ആ പോരാട്ട വീര്യം തന്നെയാണ്, ആ പോരാട്ട ചൂട് തന്നെയാണ് പാലക്കാട്ടെ ഈ രാഷ്ട്രീയ ഭൂമിയിൽ നിൽക്കുമ്പോൾ നമുക്ക് നേരിട്ട് മനസ്സിലാവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ അടർക്കളം വീണ്ടും പാലക്കാട്ടേക്ക് എത്തുമ്പോൾ ഒരു സജീവമായ ക്രിയാത്മകമായ ചർച്ച തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മുഴുവൻ പ്രേക്ഷകരെയും പാലക്കാട്ടെ ഈ പോരാട്ട ഭൂമിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടർക്കളത്തിലേക്ക് ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം ഈ വൈകുന്നേരം പങ്കെടുക്കുന്നത് ടെലിവിഷൻ സംവാദങ്ങളിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ചിരപരിചിതരായ നേതാക്കൾ തന്നെയാണ്. ഇടതുമുന്നണിയെ പ്രതിനിധീകരിച്ച് സി പി ഐ എമ്മിൽ നിന്ന് ശ്രീ പി എം ആർ ഷോ, യു ഡി എഫിനെ പ്രതിനിധീകരിച്ച് കോൺഗ്രസിൽ നിന്ന് ശ്രീ റിജിൽ മാക്കുറ്റി, ബി ജെ പിയെ പ്രതിനിധീകരിച്ച് ശ്രീമതി ടി പി സിന്ധുമോൾ എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. നമ്മൾ ആദ്യം ഓരോ നേതാക്കളുടെയും വീക്ഷണം, എന്തുകൊണ്ട് അതത് മുന്നണികൾക്ക് പാലക്കാട്ടെ ജനങ്ങൾ വോട്ട് ചെയ്യണമെന്ന് അവർ വിശദീകരിക്കും. അതിനൊപ്പം ഇവിടെ എത്തിയിരിക്കുന്ന ഈ പാലക്കാട്ടെ പ്രിയപ്പെട്ട വോട്ടേഴ്സ് ഉണ്ട്, അവരുടെ പ്രതികരണങ്ങളിലേക്ക് നമ്മൾ കടക്കും. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ ആരംഭിക്കുന്നു. ശ്രീ റിജിൽ മാക്കുറ്റി, എന്തുകൊണ്ട് യു ഡി എഫിന് പാലക്കാട്ടെ ജനങ്ങൾ വോട്ട് ചെയ്യണം? എന്താണ് യു ഡി എഫ് പാലക്കാട്ടെ ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ, രാഷ്ട്രീയ നിലപാട് ചുരുക്കി പറയാം. പാലക്കാട് യു ഡി എഫിൻ്റെ കോട്ടയാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു തർക്കമില്ല. ഏതെല്ലാം വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടും വലിയ രൂപത്തിലുള്ള മത്സരം നടന്നിട്ടും ഇവിടെ ഞങ്ങളാണ് ജയിച്ചത്. തീർച്ചയായും ആ ആത്മവിശ്വാസവും അതോടൊപ്പം തന്നെ ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിക്കെതിരായും അതോടൊപ്പം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെയും ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പ്രതികരിച്ചതുപോലെ പാലക്കാട് ജനത പ്രതികരിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ആത്മവിശ്വാസം. അതോടൊപ്പം തന്നെ ഈ നാടിനകത്ത് 13 വർഷക്കാലമായി ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന എം എൽ എ നടപ്പാക്കിയിട്ടുള്ള വികസനം, ആ വികസനങ്ങളെ എണ്ണിയെണ്ണി പറഞ്ഞുകൊണ്ട് ആ വികസനത്തിന് ഒരു തുടർച്ച എന്ന രൂപത്തിലാണ് ഞങ്ങൾ ജനങ്ങളെ കാണുന്നത്. തീർച്ചയായും പാലക്കാട് ജനത അത് സ്വീകരിക്കും. ആ വികസനവും അതോടൊപ്പം ജനവിരുദ്ധ നയങ്ങളും ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിച്ചുകൊണ്ടുള്ള അതിശക്തമായ ക്യാമ്പയിനുമായാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നത്. അശോ, ഇതേ ചോദ്യം, എന്തുകൊണ്ട് പാലക്കാട്ടെ ജനങ്ങൾ ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യണം? ഇടതുമുന്നണി പാലക്കാട്ടെ ജനങ്ങളോട് പറയുന്ന രാഷ്ട്രീയ മുദ്രാവാക്യം എന്തൊക്കെയാണ്? അല്ല, അതിനകത്ത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ വിഷയങ്ങൾ ജനങ്ങളോട് സംവദിക്കുന്നതിന് വേണ്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഗ്രഹിക്കുന്നത്. അതിൽ ഈ കാലഘട്ടത്തിൻ്റെതായ രാഷ്ട്രീയമുണ്ട്, ഈ നാടിൻ്റെ വികസനമുണ്ട് തുടങ്ങി വിവിധങ്ങളായ മനുഷ്യരെ ബാധിക്കുന്ന നിരവധിയായ വിഷയങ്ങളുണ്ട്. ഇവ മുഴുവൻ ജനങ്ങളോട് സംവദിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ഇടതുപക്ഷമാകണം എന്ന് ജനങ്ങളോട് തുറന്നു പറയുന്നതിന് വേണ്ടിയാണ്, അവരോട് സംവദിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ഘട്ടം മുതൽ, ഇത്തരമൊരു ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് നിയോജക മണ്ഡലത്തിലേക്ക് കടന്നു വന്ന ഘട്ടം മുതലുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് പാലക്കാട് ഉൾപ്പെടെ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ തയ്യാറാക്കിയിട്ടുള്ള ധാരണയെ സംബന്ധിച്ച്, അവർക്കിടയിലുള്ള ഡീലിനെ സംബന്ധിച്ചൊക്കെ ആവർത്തിച്ച് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഡീലിനെതിരായിട്ടുള്ള വലിയ സമരമായി, വലിയ രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻ്റായിട്ടാണ് ഡോക്ടർ പി സരിൻ ഇടതുപക്ഷത്തേക്ക് കടന്നു വരികയും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മാറുകയും ചെയ്യുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള രണ്ട് അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. തൃശ്ശൂർ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനകത്ത് 86,000 വോട്ട് ബി ജെ പിക്ക് നൽകിക്കൊണ്ട് സിറ്റിംഗ് സീറ്റിൽ കോൺഗ്രസ് 3rd പോയി ബി ജെ പിയെ ജയിപ്പിച്ചതിൻ്റെ അനുഭവമുണ്ട്. നേമത്ത് 40,000 വരുന്ന വോട്ട് ബി ജെ പിക്ക് നൽകിക്കൊണ്ട് ബി ജെ പിയെ ജയിപ്പിച്ചതിൻ്റെ അനുഭവമുണ്ട്. സമാനമായൊരു സ്ഥിതി പാലക്കാട് നിയോജക മണ്ഡലത്തിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടി, ഈ മണ്ഡലം ബി ജെ പിയുടെ കരങ്ങളിലേക്ക് കൈമാറുന്നതിന് വേണ്ടി വളരെ ആസൂത്രിതമായ ഡീലാണ് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും നേതൃത്വത്തിൽ തയ്യാറാക്കിയിട്ടുള്ളത്. ആ ഡീലിൻ്റെ തലച്ചോറ് പ്രവർത്തിച്ചിട്ടുള്ളത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ ശിരസിലാണ്. അതുൾപ്പെടെയുള്ളവ ഈ നാടിനോട് പറഞ്ഞുകൊണ്ട് ഈ നാടിനകത്ത് മതേതരത്വം സംരക്ഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യരെയും, അത് കോൺഗ്രസ്സുകാരുൾപ്പെടെയുള്ള ആളുകളുണ്ട്, അവരെ ആകെ ചേർത്ത് നിർത്തിക്കൊണ്ട് പാലക്കാടിൻ്റെ മുഖം മാറ്റുക, പുതിയൊരു പാലക്കാടിനെ സൃഷ്ടിക്കുക. 14 ജില്ലാ കേന്ദ്രങ്ങൾ പരിശോധിച്ചാൽ അതിൽ ഒരുപക്ഷെ ഏറ്റവും പുറകിലായിരിക്കും വികസനത്തിൻ്റെ കാര്യത്തിൽ പാലക്കാട് നിയോജക മണ്ഡലം എന്ന് കാണാൻ വേണ്ടി കഴിയും. അതിൽ നിന്ന് പാലക്കാടിൻ്റെ ഒരു മോചനം വേണം. ആ നിലയിലേക്ക് പാലക്കാടിനെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം ചേർന്ന് നിൽക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ഈ നാട്ടിലെ ഈ മണ്ഡലത്തിലെ ജനങ്ങളോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ അനുഭവമാണ് ഞങ്ങൾക്കുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപ് മാധ്യമങ്ങൾ ഉൾപ്പെടെ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു പ്രതീതി ഉണ്ടായിരുന്നു പാലക്കാട് ഇടതുപക്ഷ ജനാ
ജനാധിപത്യ മുന്നണി ചിത്രത്തിലില്ല എന്നുള്ളത്. ആ ഘട്ടത്തിലെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളത്. തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ഘട്ടമൊക്കെ പൂർത്തീകരിച്ച് നിൽക്കുമ്പോൾ ചിത്രം വ്യക്തമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ നിലയിലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുന്നിലുണ്ട്. LDFഉം UDFഉം തമ്മിലുള്ള മത്സരമായി തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർത്തും അപ്രസക്തമായി പാലക്കാട് നിയോജക മണ്ഡലത്തിൽ BJP മാറുന്നതിൻ്റെ അനുഭവം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുണ്ട്. ഈ സമയം കൊണ്ട് എങ്ങനെയാണോ ദീർഘദൂരം പുറകിൽ നിന്ന് ഒപ്പത്തിനൊപ്പം ഓടിയെത്തുന്നതിന് വേണ്ടി ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുള്ളത്, വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഇതേ പേസോടുകൂടി ഇതേ ടെമ്പോയോടുകൂടി ഓടി മുന്നിലെത്താൻ വേണ്ടി കഴിയും എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ ഉറച്ച വിശ്വാസം. യെസ്, ശ്രീമതി സിന്ധുമോൾ, BJP എന്താണ് ഈ മണ്ഡലത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ മുദ്രാവാക്യം? ജനങ്ങളോട് എന്താണ് BJP പാലക്കാട്ടെ ജനങ്ങളോട് പറയുന്നത്? BJP മത്സരിക്കുന്നത് സത്യത്തിൽ ഇവിടുത്തെ ഇൻഡി സഖ്യത്തിനെതിരായിട്ടാണ്. ഇപ്പൊ എന്റെ ഇടതുവശത്ത് നിൽക്കുന്ന ആർഷോയാവട്ടെ, റിജിൽ മാക്കുറ്റി ആവട്ടെ, ഇവരൊരു ഹൃദയമാണ്, ഒരേ ഹൃദയത്തിന്റെ പക്ഷമാണ്. ആ പക്ഷത്തിനെതിരെയാണ് NDA ഇവിടെ NDAയുടെ സി കൃഷ്ണകുമാർ മത്സരിക്കുന്നത് ഒന്നാമത്. രണ്ടാമതായി ഇവിടെ തന്നെ എൻ്റെ ഒപ്പം പ്രതിനിധീകരിക്കുന്ന അദ്ദേഹം പറഞ്ഞു പാലക്കാടാണ് വികസനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്നത്. എന്തുകൊണ്ട് പാലക്കാട് വികസനത്തിന്റെ കാര്യത്തിൽ പുറകിലേക്ക് പോയി? കഴിഞ്ഞ 2011 മുതൽ ഇവിടെ ഭരിക്കുന്ന MLA ഷാഫി പറമ്പിലിന്റെ കുറ്റമാണോ അത്? അതോ ഈ കേരളം മാറി മാറി ഭരിക്കുന്ന LDFന്റെയും UDFന്റെയും കുറ്റം കൊണ്ടാണോ അത്? BJP അധികാരത്തിൽ വന്നിട്ടില്ലല്ലോ. അപ്പൊ ഇവർ തന്നെ പറയുകയാണ് പാലക്കാട് വികസനത്തിന്റെ കാര്യത്തിൽ പുറകിലാണെന്ന്. അപ്പൊ ഇവിടുത്തെ ജനങ്ങൾ പറയുന്നു, അല്ല ഞാൻ പറഞ്ഞോട്ടെ, എന്റെ സമയമാണ്. ഇവിടുത്തെ ജനങ്ങൾ പറയുന്നു ഈ രണ്ടു മുന്നണിയെയും പരീക്ഷിച്ച് മടുത്തവരാണ് അവർ. ഈ ഇൻഡി സഖ്യത്തെ ഏറ്റെടുക്കാൻ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ തയ്യാറല്ല എന്നവർ പറയുന്നു. ഇവരുടെ കൂട്ടുകെട്ടിന്റെ അവസാനത്തെ മിനുക്കുപണികളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം KPM റീജൻസിയിൽ കണ്ടത്, അല്ലേ? കള്ളപ്പണവുമായി വരുന്നു, കള്ളപ്പണവുമായി രക്ഷപ്പെടാൻ പോലീസ് സഹായിക്കുന്നു. ആരുടെ പോലീസ്? ആർഷോയുടെ പോലീസ്, പിണറായി വിജയന്റെ പോലീസ്. അപ്പൊ ഇവരിവിടെ ഇങ്ങനെ ഒറ്റക്കെട്ട, ഇവർക്കിവിടെ എന്താ വേണ്ടത്? NDA മെട്രോമാൻ, ഈ ലോകം മുഴുവൻ വാഴ്ത്തുന്ന മെട്രോമാനെ ജയിപ്പിക്കില്ല എന്ന് പ്രതിജ്ഞയെടുത്ത് വോട്ട് കച്ചവടം നടത്തിയ CPMഉം കോൺഗ്രസും ഇവിടെ അവർ ഒന്നിച്ച് നിൽക്കുകയാണ് NDAയുടെ കൃഷ്ണകുമാറിനെ ജയിപ്പിക്കില്ല എന്ന് പറഞ്ഞ്. പക്ഷെ ഞങ്ങൾ പറയുന്നു ആ വെല്ലുവിളിയെ ഞങ്ങൾ മറികടക്കും, കാരണം ഇവിടുത്തെ ജനാധിപത്യ സമൂഹം ഉണർന്നു ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്ന് NDA പക്ഷത്തെ ഇവിടുത്തെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. ഒരു ഉദാഹരണം മാത്രം പറയാം വിജയകുമാർ, ഇവിടെ നെല്ലുൽപാദനം, കേരളത്തിന്റെ നെല്ലിന്റെ കലവറയാണല്ലോ പാലക്കാട്. ഒരു ഉദാഹരണം, ഇവരാണല്ലോ ഭരിച്ചിട്ടുള്ളത്. നെല്ലിന്റെ കാര്യത്തിൽ 40 വർഷത്തിനിടയിൽ ഏതാണ്ട് 1,03,980 ഹെക്ടർ ഭൂമിയാണ് ഇവിടെ പാലക്കാട് ഇല്ലാതായിരിക്കുന്നത്. ഇവിടുത്തെ നെല്ലുൽപാദകരുൾപ്പെടെ കർഷകരുൾപ്പെടെ ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക എന്താണ്? അവർ മിനിമം താങ്ങുവില പറയുന്നു, എത്രയാ? 31.35 രൂപ. അതുപോലും കൊടുക്കാൻ കഴിവില്ലാത്ത ഒരു ഗവൺമെന്റ് ഇവിടുത്തെ ജനങ്ങളെ നന്നാക്കുമെന്നാണ് പറയുന്നത്. ഷാഫി പറമ്പില് 11 തൊട്ട് ഭരിക്കുക, ഇവിടെ എന്ത് വികസനം വന്നിരിക്കുന്നത്? KSRTC ബസ് സ്റ്റാൻഡ്, ഇവിടെ പൊളിച്ചിട്ടിരിക്കുന്ന ടൗൺ ഹാള്, ഈ നാട്ടിലേക്ക് ഇറങ്ങിയാൽ ഷാഫിയുടെ ഒരു വികസനം ഇവിടുത്തെ ജനങ്ങളെടുത്ത് പറയുന്നില്ല. മറിച്ച് എന്താ പറയുന്നത്? വർഗീയത, വർഗീയത മാത്രം മുതൽ മുടക്കാക്കിക്കൊണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകച്ചവടത്തിലൂടെ തുടർന്ന് വന്ന ഈ രാഷ്ട്രീയത്തിന് അന്ത്യം കുറിക്കാനാണ് ഈ മാസം 20-ാം തീയതി ഈ പാലക്കാട് ജനാധിപത്യ വിശ്വാസികൾ പോളിംഗ് ബൂത്തിലേക്ക് പോവുക എന്നുള്ളത് വിശ്വാസമാണ് ഞങ്ങളുടെ. ആ വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇതിപ്പോൾ ഇവിടെ പോരാട്ടം ആരൊക്കെ തമ്മിലാണ്? അതിൽ തന്നെ നമുക്ക് തുടങ്ങാം. പോരാട്ടം ആരൊക്കെ തമ്മിലാണ് ഇവിടെ? ഹലോ, ഇവിടെ ഷാഫി പറമ്പില് ഈ പാലക്കാട് വരുന്നതിന് മുമ്പ് ഇവിടുത്തെ MLA ആരായിരുന്നു? CPM ആയിരുന്നു. എന്തുകൊണ്ടാണ് ഈ മൂന്ന് തെരഞ്ഞെടുപ്പിൽ CPMന്റെ ഉന്നത നേതാക്കന്മാരുൾപ്പെടെ 3-ാം സ്ഥാനത്തേക്ക് പോയത് എന്നുള്ളത് ആദ്യം CPM പരിശോധിക്കുക. എവിടുന്നാണ് പാലക്കാട്ടെ വോട്ട് പോയത് എന്നതിനെ കുറിച്ച് ആദ്യം അവർ ചിന്തിക്കുക. പിന്നെ ഡീല് അതോടൊക്കെ പറയുമ്പോൾ ഈ KPMൽ കണ്ടിരുന്നു ഏതാ ഡീലെന്ന്. അടയും ചക്കരയും പോലെയാണ് ഇവിടെ പിന്നെ CPMന്റെ നേതാക്കന്മാരും അതോടെ BJP നേതാക്കന്മാരും ഒന്നിച്ച് നിന്നുകൊണ്ട് പാതിരാത്രി ഒരു നാടകം നടത്തിയത്. ആ നാടകം ചീറ്റിപ്പോയിരിക്കുകയാണ്. ഇപ്പം നാടകം നടത്താൻ ഇവിടെ കള്ളപ്പണം, ആ കള്ളപ്പണം കൊണ്ടുവന്നതും കള്ളപ്പണം ഉണ്ടാക്കിയതും കള്ളപ്പണം വിതരണം ചെയ്ത ആരാണെന്ന് ഈ കേരള ജനങ്ങൾക്കറിയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ വെച്ച് നടന്ന വലിയ ഡീലുണ്ടായിരുന്നു, കൊടകര കള്ളപ്പണം. ആ കൊടകര കള്ളപ്പണ കേസിനകത്ത് പ്രതിയാക്കപ്പെട്ട ഒരാളാണ് സുരേന്ദ്രൻ എന്ന് പറയുന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ. ആ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രതിയാക്കാതെ അയാളെ സഹായിക്കുന്നതിന് വേണ്ടി അയാൾ നേതൃത്വം കൊടുത്ത സമയത്ത് അയാൾ ഓഫീസ് സെക്രട്ടറി പോലും ഇത്ര പണം ഇവിടെ വന്നിട്ടുണ്ട്, തൃശ്ശൂരിൽ പണം ചെലവഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ തൃശ്ശൂർ ഒരു FIR ഇടാൻ ഈ കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസ് തയ്യാറായിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയാം. ഈ സമീപകാലത്ത് RSSമായിട്ടുള്ള ഡീല് നടത്തിയത് ആരാണെന്ന് വളരെ കൃത്യമായിട്ട് നമ്മുടെ ബോധ്യമുണ്ട്. ADGP ഉൾപ്പെടെ ഉള്ള ആളുകളെ, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, RSS നേതാക്കന്മാരുമായി
പറഞ്ഞയച്ചുകൊണ്ട് തൃശ്ശൂർ പൂരം പോലും കലക്കിക്കൊടുത്തു എന്നുള്ളതാണ്. ഇപ്പോൾ തൃശ്ശൂരിൽ 150,000 വോട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കിട്ടിയ വോട്ട് എവിടെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരവില്ല. അപ്പോൾ ആ തൃശ്ശൂർ പൂരം കലക്കി ഞങ്ങൾ പറഞ്ഞ ആരോപണമല്ല, ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ സുനിൽകുമാർ പറഞ്ഞിരിക്കുന്നു ആ തൃശ്ശൂർ പൂരം കലക്കാൻ അവിടെ ബി ജെ പിയുമായി ചേർന്ന് നിന്നു എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. മാത്രമല്ല ഇവിടെ ബി ജെ പി ഏറ്റവും വലിയ അഭ്യന്തര പ്രശ്നത്തിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ബി ജെ പിയെ നിൽക്കുന്ന അഭ്യന്തര പ്രശ്നം എന്താ? സന്ദീപ് ഭാര്യ എന്ന് പറയുന്ന ബി ജെ പിയുടെ വക്താവായ ആള് ഇന്നും പറയുന്നു, എന്താ പറയുന്നത്? ഞാൻ ബി ജെ പിക്കാരനായതുകൊണ്ട് മാത്രമല്ല, ഞാൻ മൂത്ത സമുദായക്കാരനായതുകൊണ്ട് എന്നെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനകത്ത് ഇറക്കി വിട്ടു എന്ന് പറയുന്ന ആരാ? ബി ജെ പിക്കാരനെ സന്ദീപ് ഭാര്യരാണ്. മൂത്ത സമുദായക്കാരിയായ എൻ്റെ അമ്മ മരിച്ചിട്ട് ഈ സ്ഥാനാർത്ഥി വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ സ്ഥാനാർത്ഥിയുടെ ജാതി ബോധത്തെയാണ് ഇന്നും ബി ജെ പിക്കാരനാണെന്ന് പറയുന്ന സന്ദീപ് ഭാര്യർ ഈ നാട്ടിനകത്ത് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ബി ജെ പിക്കകത്ത് വലിയ രൂപത്തിൽ അങ്കലാപ്പുണ്ട്, വലിയ അഭ്യന്തര പ്രശ്നമുണ്ട്. അത് വളരെ കൃത്യമായി ബി ജെ പി അതിശക്തമായ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിനകത്ത് നേരിടാൻ പോവുകയാണ്. അതോടൊപ്പം പിണറായി വിജയനും സി പി എം പിണറായി വിജയനും ബി ജെ പിയും നടത്തിക്കൊണ്ടിരിക്കുന്ന ഡീല്, ആ ഡീല് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കേരളത്തിനകത്ത് സമീപകാലത്തുണ്ടാകാത്ത പാലക്കാട് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഞങ്ങൾ എല്ലാ എതിരാളികളാണ്. ആ എതിരാളികൾക്കെതിരെയുള്ള പോരാട്ടമാണ് ഞങ്ങൾ നടത്തുന്നത്. ഇവിടെ ഇവര് തമ്മിൽ ആര് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ള രൂപത്തിലാണ് ഇവർ മത്സരിക്കുന്നത്. ഞങ്ങൾ ഒന്നാം സ്ഥാനത്താണ്. ജാഫി നേടിയ വിജയമുണ്ട്. അങ്ങനെ ഇപ്പൊ കാലുമാറി ഒരുപാട് ആളുകളുണ്ട്. ആ കാലുമാറ്റക്കാർക്കൊന്നും ഈ പാലക്കാട് ജനങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന് വളരെ കൃത്യമായ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതിന്റെ പേരിലാണ് ഞങ്ങൾ നേടിയെടുത്തിട്ടുള്ള ആ വലിയ മുന്നേറ്റം. ആ മുന്നേറ്റത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചന ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഈ നാട് കാണുകയാണ്. അപ്പൊ അത് വളരെ കൃത്യമായി ഇപ്പോ കെ പി എമ്മിൽ ഉണ്ടാക്കിയ നാടകത്തിന്റെ അതിന് തിരിച്ചടി 20-ാം തീയതി ഇവിടുത്തെ ജനങ്ങൾ ഇവർക്ക് നൽകുമെന്ന് സംബന്ധിച്ച ഒരു തർക്കവുമില്ല. പാലക്കാട് സി പി എം ബി ജെ പി ഡീല് പൊട്ടിപ്പാളീസാകുന്ന റിസൾട്ട് ആയിരിക്കും 20-ാം തീയതി ഇവിടെ വരാൻ പോകുന്നത് സംബന്ധിച്ചും ഞങ്ങൾക്ക് ഒരു തർക്കവുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഓപ്പൺ ആണ്. ആരാണ്, ആരോടാണ് ചോദിക്കുന്നത് എന്ന് രണ്ടവസരം കൊടുത്തു. അപ്പൊ പറയും, താങ്കൾക്ക് വരും, താങ്കളിലേക്ക് വരും. ഈ ചോദ്യം രണ്ട് ചോദ്യം എടുത്തിട്ട് നമുക്ക് മറുപടിയിലേക്ക് തന്നെ വരാം. ആരാണ് ചോദിക്കുന്നത്? ചോദ്യങ്ങളായി ചോദിച്ചാൽ നന്നായിരുന്നു. തരാം, വരാം, വരാം. പറയൂ, പറയൂ, വരൂ, വരൂ, വരൂ. ചോദ്യമായിട്ട് ചോദിക്കണം, പ്രസ്താവനകൾ ഒഴിവാക്കിയാൽ നന്നായിരുന്നു. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയോടാണ് ചോദ്യം. ചോദ്യം വളരെ വ്യക്തമാണ്. ഇപ്പൊ നേരത്തെ പാലക്കാടില് ഷാഫി പറമ്പിൽ എം എൽ എ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നാട് ഭരിക്കുന്ന കഴിഞ്ഞ 8 വർഷമായിട്ട് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിലെ സർക്കാരിന് പാലക്കാടിൻ്റെ വികസനത്തിൽ ഒരു റോളും ഇല്ല എന്നാണോ അങ്ങയുടെ അഭിപ്രായം? എം എൽ എമാർ മാത്രമാണോ വികസന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? സർക്കാരിന് റോളും ഇല്ലേ? ചോദ്യം ക്ലിയർ. ഇനി ആരാണ് ഇടതുപക്ഷ പ്രതിനിധിയോട് ചോദിക്കുന്നത്? വരൂ, വരൂ. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഇവിടെ ട്രോളി ബാഗ് എന്ന് പറഞ്ഞ് കുറേ DYFA നടക്കുകയാണ്. ആദ്യം സ്വന്തം സ്ഥാനാർത്ഥിക്ക് ആ അഭിപ്രായത്തിൽ എന്താണ് നിലപാടെന്നൊന്ന് പറയണം. പാർട്ടിയുടെ അഭിപ്രായമാണോ, സി പി എം ജില്ലാ സെക്രട്ടറിയുടെ അഭിപ്രായമാണോ ട്രോളി ബാഗ് വിഷയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്കുള്ളതെന്ന് അറിയാൻ താല്പര്യമുണ്ട്. അതായത് ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിനകത്ത് കോൺഗ്രസ് നിർത്തിയിട്ടുള്ളത് ആകെ മൊത്തത്തിൽ ഒരു വ്യാജനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ്. ഒന്ന്, ഈ യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പിനകത്ത് വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കി വിജയിപ്പിച്ചിട്ടുള്ളൊരു പ്രസിഡൻ്റാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത്. 2, ഒരാളുടെ പെട്ടിയും തൂക്കി പിടിച്ചു നടന്നുകൊണ്ട് സ്ഥാനാർത്ഥിയായിട്ടുള്ള DCC അംഗീകാരത്തെ അട്ടിമറിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത്. 3, ഒരു കള്ളപ്പണം വിതരണം ചെയ്തുകൊണ്ട് ഈ നാടിനകത്ത് ഇലക്ഷൻ വിജയിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് കള്ളപ്പണത്തെ ഇറക്കുന്ന സ്ഥിതിയിലേക്ക് പോയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുപോലെ തന്നെ 2 ദിവസം മുമ്പ് പറഞ്ഞിട്ടുള്ള പ്രസ്താവനയും ഇന്ന് പറഞ്ഞിട്ടുള്ള പ്രസ്താവനയും എന്താണെന്നുള്ളത് നമ്മൾ പരിശോധിച്ച് നോക്കണം. കാരണം ഇന്നലെ എന്താ രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ തന്നെ നീല ട്രോളിയും ഒരു കാറിലാണ് പോയതെന്ന് പറഞ്ഞു. ഇന്നിതാ CCTV പറയുന്നു രണ്ടും രണ്ട് കാറിലാണ് എന്നുള്ളതൊക്കെ തെളിയുന്നു. ഇങ്ങനെ ഒരു വ്യാജനെ ഈ പാലക്കാട്ടെ ജനത ഏറ്റെടുക്കണോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ പറഞ്ഞൊരു കാര്യം, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിലുള്ള കാലുമാറിയെ ഗതികെട്ടാതെ സ്ഥാനാർത്ഥിയെ കിട്ടാതെ ഗതികെട്ട് അലഞ്ഞു നടക്കുമ്പോൾ ഒരാൾ ഓന്തിനെ പോലെ കാലുമാറി വന്നിട്ട് ആ സ്ഥാനാർത്ഥിയാക്കേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല. താഴെത്തട്ടിൽ ഇവിടെ SFI നേതാവിനെ പോലെ, പിന്നെ അതോടൊപ്പം KSU യൂത്ത് കോൺഗ്രസ് നേതാക്കിനെ താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ പാലക്കാട് മത്സരിക്കാൻ വന്നത് എന്ന്
എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. നിങ്ങൾ പറയുന്ന വ്യാജ ആരോപണം നിങ്ങളല്ലേ ഭരിക്കുന്നത്, നിങ്ങൾ പിണറായി വിജയനിലെ ആഭ്യന്തരമന്ത്രി, നിങ്ങളുടെ പോലീസല്ലേ? നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ സാധിച്ചോ? നിങ്ങൾക്ക് ഒരു ചുണ്ണാമ്പും ചെയ്യാൻ സാധിച്ചോ? രാഹുൽ മാങ്കൂട്ടൻ വ്യാജനാണെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചോ? നിങ്ങൾക്ക് സാധിച്ചോ? ഏത് കോടതിയിൽ അന്ന് പിടിക്കപ്പെട്ടവൻ പിടിക്കപ്പെട്ടു എന്ന് പറയുന്ന അന്ന് തന്നെ കോടതി ജാമ്യം കൊടുത്തിരിക്കുന്നു. വ്യാജരേഖ ചമച്ചെങ്കിൽ ജാമ്യം കിട്ടുമോ? ജാമ്യം കിട്ടില്ല. അപ്പോ നിങ്ങൾ സകലമാന അടവുകളും പയറ്റി, ആ അടവുകളൊക്കെ പയറ്റിയിട്ടും നിങ്ങൾ അധികാരം ഉപയോഗിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ പുലർച്ചെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നിട്ട് പോലും നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഈ നാട് കാണാൻ. അതുകൊണ്ട് കഴിവുള്ള തന്റെ ഇടമായ ആണത്തമുള്ള സ്ഥാനാർത്ഥിയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി. കാലുമാറിയല്ല, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിന്റെ പേരിൽ ചിഹ്നമില്ലാതെ മത്സരിക്കേണ്ട ഗതികേട് ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്കില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് അന്തസ്സായ ഒരു ചിഹ്നമുണ്ട്, ആ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളം ഈ നാട്ടിനകത്ത് വോട്ട് ചെയ്ത ആളുകളുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഇവിടെ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമ്പോൾ കൊടിഞ്ഞാമ്പാറയിലെ ഷഗാക്കൾ എന്താണ് ഉയർത്തിയത്? ആ കൊടിഞ്ഞാമ്പാറയിൽ ഉയർത്തിയ ഷഗാക്കൾ ഷുക്കൂറിനെ പോലെയുള്ള ഷഗാക്കളെ ഭീഷണിപ്പെടുത്തിയിട്ടാണെങ്കിലും അവരെല്ലാം ഈ തെരഞ്ഞെടുപ്പിനകത്ത് പ്രതികരിക്കാൻ പോകുന്നത് സംബന്ധിച്ച് ഒരു തർക്കവുമില്ല. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, BJP പ്രതിനിധി പറഞ്ഞൊരു കാര്യം, ഇവിടെ ഷാഫി എന്തുണ്ടാക്കി എന്നുള്ളത്. ആ 8 കൊല്ലമായി മുനിസിപ്പാലിറ്റി ഭരിക്കുന്നു. ഒരു ഈ നാട്ടിലെ മുനിസിപ്പാലിറ്റിയിലെ റോഡുകൾ മാത്രം നോക്കിയാൽ മതി, ഇത്രയും കഴിവ് കെട്ട ഒരു മുനിസിപ്പാലിറ്റിയാണ് ഈ നാട്ടിലുള്ള ആളുകൾ. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പൊളിച്ചിട്ട് 6 വർഷമായി 2.23 കോടി രൂപ ഇവിടുത്തെ MP കൊടുത്തു. ആ ടെർമിനൽ തുറന്നു കൊടുക്കാൻ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിക്ക് സാധിച്ചിട്ടില്ല, ഇവിടെ കൊടുത്തിട്ടില്ല. ഈ നാട്ടിൽ, ഈ പാലക്കാട് പട്ടികജാതി വകുപ്പിന്റെ കീഴിൽ ഒരു മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നത് ഷാഫി പറമ്പിലാണ്. പക്ഷേ അത് തകർക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണ്. KSRTC ഒരു ടെർമിനൽ കൊണ്ടുവന്നത് ഷാഫി പറമ്പിലാണ്. രാജ്യസ്നേഹത്തിന് വേണ്ടി പണം വെക്കുന്ന, പണം കൊള്ളയടിക്കുന്ന കൊള്ളക്കാരനാണ്, രാജ്യദ്രോഹിയാണ് സുരേന്ദ്രൻ എന്ന് ഞങ്ങൾ പറഞ്ഞതല്ല, നിങ്ങളെ BJP ഓഫീസ് സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. അവരോട് പറ കള്ളപ്പണത്തിന്റെ ഏജന്റ്, സന്ദീപാരി പറഞ്ഞ കാര്യം പറ ആശോയോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി അറിയാം, രാഷ്ട്രീയ മറുപടി പറയാം. അല്ല, അതിനകത്ത് ഒന്ന് ഇതിനിടയിൽ കയറാതിരുന്നത് കൊണ്ടാണ്, സ്വാഭാവികമായും സംസാരിക്കുന്നതിനിടയിൽ റിജില് കയറില്ല എന്നുള്ളതാണ് വിശ്വാസം. ഇതിനകത്ത് കഴിഞ്ഞ 10-15 മിനിറ്റായി ഇവരെ ആവർത്തിച്ച് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനകത്തൊക്കെ മറുപടി പറയേണ്ടതായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട്, ചേട്ടാ ഒരു സെക്കൻഡ്, ചേട്ടാ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഡോക്ടർ P. സരിൻ അദ്ദേഹം ഇടതുപക്ഷത്തേക്ക് വരുന്നത്, അദ്ദേഹം മുൻപ് കോൺഗ്രസിന്റെ പ്രവർത്തകനായിരുന്നു. കോൺഗ്രസിനകത്തുള്ള തെറ്റായ പ്രവണതകൾ ഓരോന്നും അക്കമിട്ട് നിരത്തി ഈ നാടിന് മുമ്പിൽ പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന VD സതീശൻ RSSമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഡീലുകളെ സംബന്ധിച്ച് ഈ നാടിനോട് തുറന്നു പറഞ്ഞിട്ടാണ് അദ്ദേഹം പുറത്തേക്ക് വന്നിട്ടുള്ളത്. കോൺഗ്രസിന്റെ ജീർണതകളാകെ പൊതുസമൂഹത്തോട് പറഞ്ഞ് അദ്ദേഹത്തെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം മുന്നോട്ട് വെച്ച ആ നിലപാടുകൾ, കോൺഗ്രസിനകത്ത് ഞങ്ങൾ കഴിഞ്ഞ കുറെ കാലങ്ങളെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ നിലപാടുകൾ തന്നെയാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്. ആദ്യമായിട്ടല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. കേരളത്തിൽ വിവിധ നിയോജക മണ്ഡലങ്ങൾക്കകത്ത്, അതാത് മണ്ഡലങ്ങളിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിമാരെ ഞങ്ങൾ ഇതിനു മുൻപും മത്സരിപ്പിച്ചിട്ടുണ്ട്. മത്സരിപ്പിച്ച ആളുകളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പാലക്കാടും ആ നിലയ്ക്ക് തന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ജനങ്ങൾ ഏറ്റെടുത്തതിന്റെ അനുഭവമാണ് ഞങ്ങളുടെ മുൻപിലേക്കുള്ളത്. നേരത്തെ അദ്ദേഹം കോൺഗ്രസ് ആയിരുന്ന സമയത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള അദ്ദേഹത്തെ പോസ്റ്റുകൾ ഉണ്ടാവും, അദ്ദേഹം നടത്തിയ സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാവും. സ്വാഭാവികമായും അതിനകത്ത് കോൺഗ്രസിന്റെ സംസ്കാരം ഉണ്ടാകാനിടയുള്ളൂ. ആ സംസ്കാരം, ആ ജീർണത കോൺഗ്രസിന്റെ പാളയ
ഹൃദയത്തിൽ തന്നെ ഉപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഞങ്ങളുടെ ബോധ്യം. രണ്ട്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വ്യാജ ഐ ഡി കാർഡ് രാഹുൽ മാങ്കൂട്ട് ഉണ്ടാക്കിയെന്നും അല്ലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഉണ്ടാക്കിയെന്നും അത് വെച്ചാണ് അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് ആയെന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ആക്ഷേപമല്ല. ആ ആക്ഷേപം ഉയർത്തിയത് യൂത്ത് കോൺഗ്രസ് തന്നെയാണ്. ഇവിടെയൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നടന്നുകൊണ്ടിരിക്കുന്ന പല ആളുകളും ഉയർത്തിയ അതിന്റെ തെളിവുകൾ പുറത്തേക്ക് വിട്ടതൊക്കെ കോൺഗ്രസ്സുകാർ തന്നെയാണ്, യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. റിജിൽ ആ കൂട്ടത്തിൽ ഇല്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം. പക്ഷേ റിജിലിന്റെ ജില്ലയിൽ കണ്ണൂരെ ജില്ലാ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് റിജിലിന്റെ കൂട്ടുകാർക്കൊക്കെ അങ്ങനെ ഒരു അഭിപ്രായമൊക്കെ ഉണ്ടായിരുന്നു. റിജിലിന്റെ ഒരു സുഹൃത്ത് അവിടെ പരാജയപ്പെട്ടത് ഈ പറഞ്ഞ പോലെ മറ്റേ ഈ നിലവിലെ സ്ഥാനാർത്ഥിയുടെ ടീം പോയി വ്യാജ കാർഡ് ഉണ്ടാക്കിയതാണെന്നൊക്കെ ഉള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. റിജിലിന് അഭിപ്രായം ഇല്ലെന്നാണ് ഞാൻ കരുതുന്നത്. മറ്റൊന്ന്, ഈ ഈ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ മുനിസിപ്പാലിറ്റി ഞങ്ങളല്ലേ പറഞ്ഞേ, നിങ്ങൾ പറഞ്ഞു ഉണ്ടാക്കിയിട്ടില്ല എന്ന്, ഇത്രയും കാലം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു ഞങ്ങൾ തന്നെയാണ്. ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. രാഹുൽ മാങ്കൂട്ടം വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു ഈ നാട്ടിലെ യൂത്ത് കോൺഗ്രസ്സുകാർ. അങ്ങനെ നാട്ടിലെ യൂത്ത് കോൺഗ്രസ്സുകാർ ഈ വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കി പരാതി കിട്ടിയെങ്കിൽ ഈ പോലീസ് വെറുതെ ഇരിക്കോ? ആയിക്കോട്ടെ, പോലീസ് യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് കോടതി ചെയ്ത് ഞങ്ങളുടെ പരാതികൾ ഞങ്ങളുടെ പരാതികളാണ്, ഞങ്ങൾ കോടതി രാഹുൽ മാങ്കുട് നിർമ്മിച്ചെങ്കിൽ പരാതി കിട്ടി അന്വേഷിക്കണ്ടേ? പോലീസ് അന്വേഷിച്ചോ? പറഞ്ഞുതരാം. ഇവരല്ല യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് കോഴിക്കോട് കോടതി സ്റ്റേ ചെയ്തു. സ്റ്റേ ചെയ്തത് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം ഭാരവാഹിയായിരുന്ന ഷഹബാസ് കോടതിയെ സമീപിച്ചിട്ടായിരുന്നു. ഇദ്ദേഹം പറയാ ഞങ്ങൾ പണ്ടേ ഷഹബാസിനെ പുറത്താക്കിയാണ് നേരത്തെ പറഞ്ഞ ഒരുപാട് കാര്യത്തിൽ എനിക്ക് വിരുദ്ധ അഭിപ്രായം ഉണ്ടായിരുന്നു. ഞാനത് ഇടയ്ക്കേറാതിരുന്നത് തിരിച്ച് റിജിൽ പറയുമ്പോൾ എനിക്ക് ഇടയ്ക്കേറാനും എന്റെ ഇടയ്ക്കേറുമ്പോൾ എനിക്ക് പറയാനുള്ള ശബ്ദമല്ല എന്നുള്ളത് കൊണ്ടാണ് മാന്യത മിനിമം കാണിക്കണം എന്നുള്ള അപേക്ഷ. അതിനകത്ത് പറയട്ടെ പറയട്ടെ പറയട്ടെ, അതാ ഞാൻ മറുപടി പറയണം, മറുപടി പറയണം, മറുപടി പറയണം, മറുപടി പറയണം. ആ ഹരജി ഷഹബാസ് പിൻവലിച്ചു. ആ ഷഹബാസ് പിൻവലിച്ച നേരത്തെ ഇയാൾ പറഞ്ഞ ഷഹബാസിനെ പുറത്താക്കി എന്ന് പറഞ്ഞു. ഇതേ ഷഹബാസിനെ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ റിസർച്ച് സെല്ലിന്റെ കോർഡിനേറ്റർ ആക്കി അവരോധിച്ചു. അതായത് ഒരു മറ്റേ കുഴൽ സ്ഥാനം കൊടുത്തു. ഇവിടെ കുഴൽ പണാണ് ഇറക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കുഴൽ സ്ഥാനം കൊടുത്ത് ദേശീയ കോർഡിനേറ്റർ ആക്കി. ഒരു കോർഡിനേറ്റർ ആക്കിയിട്ടില്ല, ഒരു കോർഡിനേറ്റർ ആക്കിയിട്ടില്ല. തെരഞ്ഞെടുപ്പിനകത്ത് റിജിലിന്റെ സ്ഥാനാർത്ഥി ഫർഹാനെ തോപ്പിച്ചതിന്റെ ചൊരുക്കുള്ളതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പില് വ്യാജ ഐ ഡി കാർഡ് ചർച്ചയാകണം. വ്യാജ ഐ ഡി കാർഡിന് നിൽക്കണം എന്നുള്ള ആഗ്രഹം റിജിൽ വ്യാജ ഐ ഡി വിടാൻ പറ്റില്ല.
പുതിയ ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട്. ഏതാണ് കിടക്കാണ്? രണ്ടാണ് ഒരു കുടല് ബി ജെ പിയുടെ ക്യാമ്പിലേക്ക് മറ്റേ കുടൽ വളരെ കൃത്യമായി യു ഡി എഫിന്റെ ക്യാമ്പിലേക്കും എത്തി നിൽക്കുന്നതിന്റെ കാഴ്ചയാണ് ഏറ്റവും ഒടുവിലത്തെ ദൃശ്യത്തിലടക്കം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ട് ദിവസമായി, നേരത്തെ രണ്ടു കൂട്ടരും പറഞ്ഞല്ലോ കെ പി എം ഹോട്ടലിൽ ഹോട്ടലിൽ നടന്ന സംഭവ വികാസങ്ങൾ ഇതിനൊക്കെ തുറച്ചയിൽ രണ്ടു ദിവസമായിട്ട് നാട് കണ്ടുകൊണ്ടിരിക്കുന്നതാ. ഓരോ ദിവസവും കോൺഗ്രസിന്റെ നേതാക്കന്മാരും സ്ഥാനാർത്ഥിയും രാവിലെ കള്ളം പറയും, കള്ളം വൈകിട്ടാവുമ്പോൾ പൊളിയും. ആദ്യം പുള്ളി പറഞ്ഞു ഞാൻ പാലക്കാടേ ഇല്ല ഞാൻ കോഴിക്കോട്. ദൃശ്യപദം പറഞ്ഞു അയ്യോ ഞാൻ പാലക്കാട് ഉണ്ടായിരുന്നു, പാലക്കാട് ഉണ്ടായിരുന്നു, അദ്ദേഹം പെട്ടി കാണിച്ചു. എന്നിട്ട് എന്തിനാണ് പെട്ടിയുമായി അകത്തേക്ക് കയറിയപ്പോൾ ചോദിച്ചു. എൻ്റെ ട്രൗസറും ഷർട്ടും ഞാൻ ഷാഫിക്കാക്ക് ഇടാൻ കൊടുക്കാറുണ്ട്, ഷാഫിക്കാക്ക് പാകാണോ നോക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പൊ ഷാഫിക്കാക്ക് പാകല്ല, ഞാൻ പെട്ടിയുമായി തിരിച്ചറിയാം. മാലാർജി ഭവനിലേക്ക് ട്രോളി കൊണ്ട് ഇവർ സ്വർണ്ണ നടത്തുന്നവരും ഇവര് ഈ ട്രോളിയിൽ കള്ളപ്പണം ഒന്നും അല്ലായിരുന്നു എന്ന് പരിശുദ്ധന്മാരാകുകയാണ് കോൺഗ്രസ്കാർ. ഒറ്റ ചോദ്യം, എങ്കിൽ ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് പ്രകാരമാണ് അവിടെ പോലീസ് എത്തിയതെന്നറിയാം. പോലീസ് അതിന് അരമണിക്കൂർ സമയം ഒരുക്കി കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ക്ലിയറാ. അപ്പോ ഇവര് ഈ രാഹുൽ മാങ്കൂട്ടം, അതുവരെ പാലക്കാട് ഉണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടം ധൃതി വെച്ച് ഈ പെട്ടിയും എടുത്തു ഒറ്റ ദിവസത്തേക്ക്, മണിക്കൂറുകൾ മാത്രമുള്ള ഒരു യാത്രക്ക് എന്തിനാണ് കോഴിക്കോട്ടേക്ക് പോയത്? ഒറ്റ ചോദ്യം, കോഴിക്കോട് ഒരാള് സ്ഥാനാർത്ഥിക്ക് കോഴിക്കോട് പോകണോ തിരുവനന്തപുരത്ത് പോകണോ? അത് ബി ജെ പി ബി ജെ പി പ്രമുഖ ശ്രീമതി ടി പി സിന്ധുമോൾ തുടങ്ങി വെച്ച ആ ചോദ്യം, ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലാണ് നമ്മൾ ഒരു ഇടവേളയിലേക്ക് കടന്നത്. അത് തുടരാം, ഒരു ഒരു മിനിറ്റ് പറയൂ പറയൂ. വിജയകുമാർ, ഞാൻ ചോദിക്കുന്നത്, ഈ മടിയിൽ കനമുള്ളവനെ ഭയമുള്ളൂ എന്നൊരു പഴഞ്ചൊല്ലി നമ്മൾ പറയാറുണ്ട്. ഞാൻ സത്യസന്ധനാണ്, എനിക്ക് കള്ളത്തരമില്ല എന്നുണ്ടെങ്കിൽ പോലീസല്ല പട്ടാളമല്ല ഇനി അമിത്ഷാ അയക്കുന്ന കേന്ദ്ര പോലീസ് ആണെങ്കിൽ കൂടി എന്തിനൊരാൾ ഭയം നോടണം, അവിടെ നിൽക്കണമായിരുന്നു. രാഹുൽ മാങ്കൂട്ടം നിന്ന നിപ്പിൽ ഇറങ്ങി ഓടിയതിൻ്റെ, ഇന്നലെ പറഞ്ഞതൊന്നുമല്ല, ഇന്നിപ്പോൾ വൈകിട്ട് വരുന്ന ക്ലിപ്പിംഗ്സ് കണ്ടല്ലോ, ഇന്നലെ പറഞ്ഞതൊന്നുമല്ല, ഒക്കെ പൊളിഞ്ഞുകൊണ്ടിരിക്കുക. ആ പറഞ്ഞ പെട്ടിയൊന്നുമല്ല, വേറെ പെട്ടിയൊക്കെ എടുത്തോണ്ട് പോകുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം സത്യസന്ധനായിരുന്നുവെങ്കിൽ മാങ്കൂട്ടം വന്നപ്പോഴേ പാലക്കാടുകാർ പറഞ്ഞത് എന്താണ്? വ്യാജനെ വേണ്ടെന്ന. ഏതാണ്ട് 1.5 ലക്ഷം, ഇവിടെ ഇവർ തമ്മിൽ പറഞ്ഞല്ലോ, 1.5 ലക്ഷം കാർഡ് യൂത്ത് കോൺഗ്രസിൻ്റെ ഇലക്ഷന് വേണ്ടി വ്യാജനായിട്ട് അച്ചടിച്ചതിൽ പ്രകാരം അതിൻ്റെ കാര്യങ്ങൾ കാര്യകാരണ സഹിതം പറഞ്ഞത് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തിയത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെയാണ്. അതിൻ്റെ ഒരു കലിപ്പ് ഈ പറയുന്ന മാങ്കൂട്ടം ഉൾപ്പെടെ വി ഡി സതീശൻ ഉൾപ്പെടെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഇപ്പൊ ഭയങ്കര സ്നേഹത്തോടെ വാര്യരെ കുറിച്ചൊക്കെ പറയുന്നത്. ഞാൻ പറയട്ടെ, ഇവിടെ ഈ 2023 23-ൽ ഏതാണ്ട് 1.25 ലക്ഷം വ്യാജ കാർഡ് ഐഡിയുടെ പേരിൽ പോലീസ് കേസെടുത്തു. ഉടനെ തന്നെ 3 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജാനുവരി 2024 ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഇതിനു വേണ്ടിയിട്ട് ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാണ് പോലീസിന്റെ മുന്നിൽ സറണ്ടർ ആയത്. ഈ ദൃശ്യങ്ങളൊന്നും മാഞ്ഞു പോയിട്ടില്ലല്ലോ. വിജയകുമാറിന് എടുക്കാമല്ലോ ആ ദൃശ്യങ്ങൾ, നമ്മൾ പത്രത്തിൽ വായിച്ചതല്ലേ. അതിനുശേഷം ഷാഫി പറമ്പിലിനെ വരെ ചോദ്യം ചെയ്തു, ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് വ്യക്തമാക്കിയപ്പോൾ ഇവർ ഇന്ത്യയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ഇന്ത്യ അവിടെ ഇടപെട്ടിട്ടാണ് തൽക്കാലം അതിൽ നിന്ന് ഇവരെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. ആ FIR കേസും കാര്യങ്ങളും അവിടെയുണ്ട്. വ്യാജൻ വ്യാജനായിട്ടുണ്ട്. ആ വ്യാജൻ ഇത് മാത്രമാണോ? ഇവിടെ ഫണ്ട് സ്കാം നടന്നു. എപ്പോഴാണ്? യൂത്ത് കോൺഗ്രസിന്റെ വലിയൊരു മീറ്റിംഗ്, സ്റ്റേറ്റ് കമ്മിറ്റി മീറ്റിംഗ് നടന്നപ്പോൾ ഈ ഷാഫി പറമ്പിൽ ഇവിടെ ഫണ്ട് സ്കാം നടത്തിയെന്ന് പറഞ്ഞത് ഇവിടുത്തെ കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവ് തന്നെയാ അല്ലേ? ഏതാണ്ട് 3 കോടിയുടെ കണക്ക്
പുറത്തു വന്നത്. കള്ളക്കടകളും ആരോപണങ്ങളും നിങ്ങൾ പറയണ്ട, നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങളുടെ കയ്യിലാണ് പണത്തിന്റെ പെട്ടി. നിങ്ങളാണ് കള്ളപ്പണം കൊണ്ടുവരുന്നത്. 40 കോടി രൂപ കൊണ്ടുവന്നെന്ന് പറഞ്ഞത് നിങ്ങളുടെ ഓഫീസ് സെക്രട്ടറി സതീഷ് തിരൂരാണ്. അതായത് ധർമ്മരാജൻ പറഞ്ഞു 4 കോടി അന്വേഷിക്കട്ടെ. ഏഴ് ധർമ്മരാജൻ പറഞ്ഞു സുരേന്ദ്രൻ ഉണ്ടായില്ലാതെ വെടിവെക്കാനുണ്ട്. വെടിവെക്കുന്ന കൈരേഖ മാത്രം നോക്കി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം. ഒറ്റ ചോദ്യം മറുപടി പറഞ്ഞു. ഇപ്പൊ ഞങ്ങള് ഞങ്ങള് പറയുന്നല്ലോ ഒരു ഇവര് തിരിച്ചു ഒന്നാമത്തെ ചോദ്യം, ഇവിടെ ഈ ദിവസങ്ങളിൽ ഞങ്ങള് കെ പി മോട്ടലിൽ ഇവരുടെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആവർത്തിച്ച് പറയുന്നുണ്ട് ഇടതുപക്ഷ നേതാക്കൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും, വക്കീൽ നോട്ടീസ് അയക്കും. എന്ത് കെ സുരേന്ദ്രൻ 4.25 കോടി ഷാഫി കൈപ്പറ്റി എന്ന് പറഞ്ഞിട്ട് കെ സുരേന്ദ്രനെതിരെ വക്കീൽ നോട്ടീസ് അയക്കുന്നില്ല, കെ സുരേന്ദ്രനെതിരെ പ്രതികരണമില്ല. ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, മിനിഞ്ഞാന്ന് രാത്രി രാഹുൽ മാങ്കൂട്ടം ആ ഹോട്ടലിൽ നിന്നും ഇറക്കിയ നീല ട്രോളി ആരുടെ വാഹനത്തിലേക്കാണ് എടുത്തു വെച്ചത്? ആ വാഹനം എങ്ങോട്ടാണ് പോയത്? എന്തായാലും രാഹുൽ ആ വാഹനത്തിലല്ലേ കയറിയിട്ടുള്ളത്, രാഹുൽ വേറെ വാഹനത്തിലാണ് പോയിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാഹനത്തിലാണ് ട്രോളി കയറ്റിയത്. CCTV ഉണ്ട്. രാഹുൽ മാങ്കൂട്ടത്തില് ഷാഫി പറമ്പിലിന്റെ കൂടെയാണ് പുറത്തിറങ്ങിയത്. പിന്നെ അവര് ഏത് വഴിക്ക് അന്വേഷിക്ക്. CCTV ഉണ്ടല്ലോ, നമുക്ക് കുറച്ച് സമയമുള്ളൂ, വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ ഒരു 2 മിനിറ്റിൽ ഓരോരുത്തരും 2 മിനിറ്റ് എടുത്ത് അവസാനിപ്പിച്ചാൽ സന്തോഷമായി. ആശ്വാസം തുടങ്ങിക്കോളൂ. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾ കൺക്ലൂഡ് ചെയ്ത് സംസാരിച്ചു. ഇനി ഇത് ആദ്യം പ്ലീസ് ദയവായി സഹകരിക്കണം. ദയവായി സഹകരിക്കണം. വളരെ
മോശമായിട്ടുള്ള നിലയിലേക്ക് ഈ സംവാദം പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെന്നറിയാമല്ലോ. ഇവിടെ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരുടെ അവർക്ക് പറയാനുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് സംവാദത്തിൽ പങ്കെടുക്കുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾ അതിനുള്ള അവസരം തരണം. നിങ്ങളെ സംബന്ധിച്ച് പരമാവധി ഇതിന് വ്യൂവർഷിപ്പ് അല്ല, ഇവിടെ പറയണല്ലോ പാലക്കാടുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ പാലക്കാട് നഗരസഭയാണ് തർക്കത്തിനിടയാക്കിയത്. പാലക്കാട് നഗരസഭയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതൊന്നും അല്ല. ഇതിനകത്ത് നിങ്ങൾക്ക് ഈ സാധനം കൺട്രോൾ ചെയ്യുന്ന രണ്ട് മിനിറ്റ് ബ്രേക്ക് കൊടുത്തിട്ട് ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് അതിനൊന്നും തയ്യാറല്ലാതെ ഇവിടെ എങ്ങനെയെങ്കിലും ഒരു സംഘർഷം എങ്ങനെയെങ്കിലും ഒരു കുഴപ്പം ഉണ്ടാകണം. അതിന്റെ വിഷയം കിട്ടിയിട്ട് നാല് റീച്ച് ഉണ്ടാക്കണം എന്നുള്ള നിലയിലേക്ക് നല്ല സംവാദം വളരെ മോശമായി എന്നുള്ളതാണ് ായിട്ടുള്ള അവസരങ്ങൾ തരുന്നില്ല. ബി ജെ പി പ്രതിനിധിയുമായി ബന്ധപ്പെട്ട് അവര് നിരന്തരം സൂചിപ്പിച്ചുകൊണ്ടിരുന്ന പാലക്കാട് നഗരസഭയുടെ വികസനം, പാലക്കാട് നഗരത്തിന് സഞ്ചാരയോഗ്യമായിട്ടുള്ള ഒരു റോഡ് പോലും ഇല്ല എന്നുള്ളത് വസ്തുതയാണ്. 24 ന്യൂസിനെ പാലക്കാട് നഗരസഭയുടെ എവിടെയും കയറി പരിശോധിക്കാം. രണ്ട് ടൗൺ ഹാള് പൊളിച്ചിട്ടിട്ട് എത്ര വർഷമായി, ഇതുവരെ ഒരു കല്ല് അതിന് മുകളിൽ എടുത്തു വെക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടില്ല. ഈ പറഞ്ഞ ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചിട്ടിട്ട് എത്ര കാലമായി, ഇവിടെ നിന്ന് 100 മീറ്റർ അപ്പുറത്തല്ലേ ഓപ്പൺ ജിം ഉള്ളത്. ആ ഓപ്പൺ ജിം പൊളിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി, എന്ത് മെയിന്റനൻസ് പ്രവർത്തനം അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്. ഇവർ പറയുന്നു അമൃത് പദ്ധതി, അമൃത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ പാലക്കാട് അങ്ങാടിയിലെ ഏതൊക്കെ ബി ജെ പി നേതാക്കന്മാരുടെ കീശ വീർത്തു എന്നുള്ളത് പാലക്കാട് നഗരത്തിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യർക്കും അറിയാം. ബി ജെ പിയെ സംബന്ധിച്ച് പോക്കറ്റിന്റെ വികസനമല്ലാതെ ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി ഒരു പ്രവർത്തനവും നടത്തിയില്ല എന്നുള്ളതാണ് സമാനമായ നിലയിൽ. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് യുവജന മണ്ഡലത്തിൽ അപ്രസക്തമായ മുന്നണിയാണ് എൻഡിഎ മുന്നണി. എൻഡിഎ മുന്നണിക്ക് ഇവിടെ ഒരു പ്രസക്തിയും ഇല്ല. അനാവശ്യമായി എൻഡിഎ മുന്നണിക്ക് പ്രസക്തി ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ കുറച്ച് മാധ്യമങ്ങളും ഈ നാട്ടിലെ കോൺഗ്രസ് ശ്രമിച്ചാൽ അത് നടക്കാൻ പോകുന്നില്ല, അത് വിലപ്പോകുന്നില്ല. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതം അനുസരിച്ച് ആ വിഹിതത്തിന്റെ അടിസ്ഥാനത്തിലും കേന്ദ്രം തരുന്ന ഫണ്ട് ഉപയോഗിച്ചുമുള്ള വികസന പ്രവർത്തനങ്ങൾ ഇവിടെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് തരേണ്ട ഫണ്ട്, മെയിന്റനൻസ് ഫണ്ട് ഉൾപ്പെടെ 50% ഇവിടെ അരക്കള്ളന്മാരും മുക്കാക്കള്ളന്മാരുമാണ് കേന്ദ്രവും കേരളവും ഭരിക്കുന്നത്. ആ അരക്കള്ളന്മാർക്കും മുക്കാക്കള്ളന്മാർക്കും എതിരെ ഈ നാട്ടിനകത്ത് ഇവരുടെ ധാരണ ഒന്നിച്ച് ബിസിനസ് നടത്തുന്നവർ ഈ തന്ത്രശകന്റെ
നമുക്കറിയാം നമുക്കറിയാം ചർച്ച പാലക്കാട്ടെ രാഷ്ട്രീയ ചർച്ച പൊതുസംവാദം ഏതെങ്കിലും തരത്തിൽ അവസാനിപ്പിക്കുന്നതല്ല, അത് അവസാനിക്കുന്നതല്ല. പുതിയ പുതിയ വിഷയങ്ങൾ പാലക്കാട്ടെ രാഷ്ട്രീയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്താണ് ഏറ്റവും ഒടുവിൽ വന്ന കള്ളപ്പട വിവാദം അടക്കം എത്ര സജീവമായി മണ്ഡലത്തിൽ ചർച്ച ചെയ്യുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ ചർച്ച. ഇത് പൂർണ്ണമല്ല, ഇത് അപൂർണമാണ്. ഇത് തുടരും. നമ്മൾ പാലക്കാട് കോട്ടമൈതാനിയിൽ നിന്ന് മടങ്ങുന്നു. നന്ദി, നമസ്കാരം അതിഥികൾക്കും പ്രിയപ്പെട്ട വോട്ടർമാർക്കും. നമുക്ക് നാളെ വീണ്ടും കാണാം.